കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. റൈസ് പുള്ളറിൽ ഇറീഡിയം, നാസയ്ക്ക് വിറ്റാൽ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഇങ്ങനെ കേട്ടാൽ ഇപ്പോഴും വീഴുന്ന മലയാളികളുണ്ടെന്നുള്ളതാണ് അതിശയകരം. ഇറീഡിയം അടങ്ങിയ റൈസ് പുള്ളർ നാസയ്ക്ക് വിറ്റ് കോടീശ്വരനാകാമെന്ന് വിശ്വസിപ്പിച്ച് 80 ലക്ഷം രൂപയിലധികമാണ് ഒരാൾ തട്ടിയത്. ബംഗളൂരു ബെഞ്ചാര ലേ ഔട്ടിൽ താമസിക്കുന്ന ജേക്കബ് അരുമൈരാജാണ് പിടിയിലായത്. വാഷിംഗ്ടൺ കേന്ദ്രമായ ഗ്ലോബൽ സ്പേസ് മെറ്റൽസ് എന്ന സ്ഥാപനത്തിലെ മെറ്റലർജിസ്റ്റ് ആണെന്നും ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ അംഗീകാരമുണ്ടെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. വർഷങ്ങളായി രാജ്യത്ത് പലരിൽ നിന്നും ഇയാൾ ഈ രീതിയിൽ പണം തട്ടിയതായി പോലീസ് പറഞ്ഞു. ക്രൈം മാസികയുടെ ഉടമ നന്ദകുമാറിന് റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ് 80 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇയാളെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2016 ഇടനിലക്കാർ വഴി നന്ദകുമാറിന് റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ് ആദ്യം കബളിപ്പിച്ചത്. കോയമ്പത്തൂരിലെ ഒരു വീട്ടിൽ കോടികൾ വില വരുന്ന ആണവശേഷിയുള്ള ഇറീഡിയം റൈസ് പുള്ളറുണ്ടെന്നും അത് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ സർക്കാരിന്റെ സഹായത്തോടെ നാസയ്ക്ക് വിൽക്കാമെന്നുമായിരുന്നു വാഗ്ദാനം. ഇടനിലക്കാർ ഇത് പരിശോധിക്കാൻ നന്ദകുമാറുമായി സ്ഥലത്തെത്തി അവിടേക്ക് ജേക്കബിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. സ്ഥലത്തെത്തിയ ജേക്കബ് റൈസ് പുള്ളർ പരിശോധിക്കാൻ ആന്റി റേഡിയേഷൻ കിറ്റ് വേണമെന്നും അതുമായി വരാമെന്നും ടെസ്റ്റ് ചെയ്യാനായി 25 ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞ് ആകെ ഗഡുതുക സ്വന്തമാക്കി. പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നാസയ്ക്ക് 1 ലക്ഷം കോടി രൂപയ്ക്ക് വിൽക്കാമെന്നാണ് വിശ്വസിപ്പിച്ചത്. എന്നാൽ പരിശോധനയ്ക്ക് ശേഷം ആ റൈസ് പുള്ളറിന് പവർ ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ റൈസ് പുള്ളർ കാണിക്കാനായി കൊണ്ടുപോയി. ഓരോ തവണയും പരിശോധനാ ചാർജായി വൻ തുക കൈക്കലാക്കി. തട്ടിപ്പിന് വീടിന്റെ ഉടമസ്ഥർ ഉൾപ്പെടെ പലരും കൂട്ടുനിന്നതായി പോലീസ് കണ്ടെത്തി. ഒടുവിൽ തട്ടിപ്പ് മനസ്സിലായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. എറണാകുളത്ത് ഒരു പഴയ വീട്ടിൽ റൈസ് പുള്ളറുണ്ടെന്നും അത് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് തന്നാൽ 25 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞ് പോലീസ് വിരിച്ച വലയിൽ ഇയാൾ വീഴുകയായിരുന്നു. ഇത് വിശ്വസിച്ച പ്രതി ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്ത് എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. ഇയാളിൽ നിന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡും ആന്റി റേഡിയേഷൻ കിറ്റാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഫയർ സർവീസുകാർ ഉപയോഗിക്കുന്ന മേൽവസ്ത്രവും കണ്ടെത്തി. ഇയാളുടെ കൂട്ടാളികൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഇരുതലമൂരി, വെള്ളിമുങ്ങ, പഴയ നാണയങ്ങൾ, നാഗമാണിക്യം തുടങ്ങിയവ കയ്യിലുണ്ടെങ്കിൽ കോടീശ്വരനാകാമെന്ന വ്യാമോഹവുമായി ഇരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ കൂടുതലുണ്ട്. പെട്ടെന്ന് കോടീശ്വരനാകാൻ കുറച്ച് പണം മുടക്കുന്നവർക്ക് ഉള്ള പണവും പോകുന്ന അവസ്ഥയാണിന്ന്. എന്നിട്ട് മലയാളികൾ ഇത്തരം ചതിക്കുഴികളിൽ വീഴുന്നു എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ്. വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന മലയാളികളാണ് ആദ്യം ഇത്തരം ചതിക്കുഴികളിൽ വീഴുന്നത്. ജേക്കബ് അരുമൈരാജ് ബംഗളൂരിൽ പിടിയിലായപ്പോൾ രാജ്യത്ത് വർഷങ്ങളായി പലരിൽ നിന്നും ഇയാൾ കോടികൾ തട്ടിയതായി പോലീസ് തന്നെ പറഞ്ഞു. അതിനർത്ഥം ഇറീഡിയം എന്നും റൈസ് പുള്ളർ എന്നും നാസ എന്നും കേൾക്കുമ്പോൾ കുറച്ച് പണം മുടക്കി കൂടുതൽ ധനം കൊയ്യാമെന്നുള്ള പണക്കൊതിയന്മാർ നമുക്കിടയിൽ ഉണ്ടെന്നുള്ളതാണ്. ഇനിയെങ്കിലും ഇത്തരം മണ്ടത്തരങ്ങളിൽ പോയി മലയാളികൾ വീഴാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.